വെൽക്കം ടു റുത്തൂസ് ബ്ലോഗ്. ഇന്നിപ്പോ ഞാനിവിടെ ക്രാഫ്റ്റ് വർക്കും അല്ല പിന്നെ കുക്കിങ്ങും അല്ല, ഇത് ഒരു പിക്കിളാണ്, ലെമൺ പിക്കിൾ. അപ്പോ പാലക്കാട് സ്റ്റൈലില്, ഞാൻ പാലക്കാട്ടുകാരിയാണ്, അപ്പോ പാലക്കാട്ടുകാരുടെ പിന്നെ എന്താ പറയാ സംസാരവും ഒക്കെ വ്യത്യാസമുണ്ട്. അതേമാതിരി തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട്, ഈ പിക്കിൾ ഉണ്ടാക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. എൻ്റെ അമ്മമ്മയുടെ കാലത്ത് ഉണ്ടാക്കുന്ന ആ ടേസ്റ്റിൽ തന്നെയാണ്, അതേ ഇതിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ അമ്മമ്മ പണ്ടൊക്കെ കുറേ എത്രയോ വർഷങ്ങളായി അമ്മമ്മ ഒന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അവരുടെ ഒരു ഇത് റെസിപ്പിയാണത്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഈ ചെറുനാരങ്ങ കൊണ്ട് എങ്ങനെയാണ് അച്ചാർ അടിപൊളിയായിട്ട് പാലക്കാട് രീതിയിൽ ഉണ്ടാക്കുക നോക്കാം. ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കളറ് കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട, കാരണം അത് നല്ല പഴയ ചട്ടിയാണ്, നല്ലോണം പഴകിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേ നല്ലെണ്ണയാണ് കേട്ടോ, നല്ലെണ്ണ ഏതും ആയിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷെ നല്ലെണ്ണയിൽ വേണം ചെയ്യാൻ. ചില ആൾക്കാരൊക്കെ ഇതിൽ ഓയിലിൽ ചെയ്യാറുണ്ട്, പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് പറയുന്നത് നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നല്ലെണ്ണ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ ചെറുനാരങ്ങ എല്ലാം ഇതിലേക്ക് ഇടണം, നന്നായിട്ട് വഴറ്റാൻ പോവുകയാണ്. നല്ലോണം കഴുകി, വൃത്തിയായി കഴുകി നല്ലോണം തുടച്ചിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 20 എണ്ണം ഉണ്ടാവും, ചെറുതും വലുതുമായിട്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് ചെറുനാരങ്ങ കിട്ടിയത് കേട്ടോളൂ. എന്താ വെച്ചാൽ പിന്നെ കുറച്ച് നല്ല പഴുത്തതാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, പക്ഷെ ഇത് കിട്ടിയത് എനിക്കിതാണ്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ചെയ്യാലോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റട്ടെ. നമ്മുടെ നാരങ്ങയൊക്കെ ഇങ്ങോട്ട് അടിപൊളിയായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇനി ഇത് മതി, ഞാനിത് സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇത് നല്ലോണം തണുത്തതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ എത്ര ഒരു നാരങ്ങയിൽ 6 പീസോ 8 പീസോ വരെ ആക്കാം, അല്ല 4 ആക്കിയും ഒരു ഒന്ന് ഒരെണ്ണത്തിനെ കട്ട് ചെയ്തിട്ട് ഈ 4 പീസ് ആക്കിയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളിത് എന്തിനാ വഴറ്റിന് വെച്ചാൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ചില ആൾക്കാർ ചെയ്യാറുണ്ട്, ഇത് വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് ഈ നാരങ്ങ അതിലോട്ടിടും, ഇട്ടതിന് ശേഷം വീണ്ടും അതെടുത്ത് നന്നായി തുടച്ച് എന്നിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു വർഷം നമ്മൾ നാരങ്ങ ഇട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക, അത്ര സോഫ്റ്റായിരിക്കും ആ ഒരു ദിവസം കൊണ്ട് ആ നാരങ്ങ കിട്ടുക. പക്ഷെ എനിക്കത് ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമൊക്കെ ആയി, പക്ഷെ എന്നാലും എനിക്ക് കൂടുതൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പാലക്കാടുകാരൊക്കെ ഏകദേശമൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യാറ്. ചില ആൾക്കാർ ഇഞ്ചി ഇടും, പച്ചമുളക് ഇടും, ഞാൻ ഇതിലൊന്നും ഇടില്ല, നോക്കിക്കോളൂ. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് തണുക്കട്ടെ, തണുത്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം. നമ്മുടെ നാരങ്ങയൊക്കെ ഞാൻ വഴറ്റി, നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു നാരങ്ങയെ ഞാൻ 8 കഷ്ണം ആക്കിയിട്ടുണ്ട്. കാരണം എന്തറിയോ, ഇത് ചെറിയ കഷ്ണമാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇത് എടുക്കുന്ന സമയത്ത് വലിയൊരു പീസ് വന്നാൽ അത് വേസ്റ്റ് ആവും, അതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ചെയ്യണം നല്ലത്. ഇനി ഞാൻ നാരങ്ങ വഴറ്റിയിൽ തന്നെ അതിൽ കുറച്ച് നാരങ്ങയുടെ അംശമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല, കുറച്ച് എണ്ണയുണ്ട് അതിൽ. അതിലോട്ട് മുളക് പൊടി ആവശ്യത്തിന് ഇടുക. ഞാനത് ഓഫാക്കിയിട്ടുണ്ട്, ഗ്യാസ് ഓഫ് ചെയ്തു. കാരണം ഈ ചൂടിലിട്ടു പറഞ്ഞാൽ കരിഞ്ഞു പോവും. അപ്പോൾ ഈ ചെറിയ ഒരു ചൂട് മതി ഇതിന്. നാല് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കാശ്മീരി മുളക് പൊടി, അത് എരിവില്ലാത്താണ്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്, അതും ഇട്ടു. ഇത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് ഒരുപാട് കരിയാനും പറ്റില്ല, കാരണം ഫുള്ളായിട്ട് സിമ്മിൽ വേണം ഇടാൻ. അല്ല, ഓഫാക്കി ഞാനത്, കാരണം ഇതിൻ്റെ ചൂടുണ്ട് അത് കാരണം കൊണ്ട്. പിന്നെ കുറച്ച് കായും ഉലുവയും, കായം വറുത്ത് പൊടിച്ചതാണ്. ഒരു 1¼ ടേബിൾ സ്പൂണ് കായം. ഇനി ഉലുവ, ഉലുവ കൂടുതൽ വേണ്ട, ഇത് ഭയങ്കര കശപ്പാവും. അപ്പോൾ കുറച്ച് മതി, ഒരു 1/4. ഇത് ഞാൻ വറുത്ത് പൊടിച്ചതാണ്, പച്ചയല്ല, പച്ചയ്ക്ക് ഇടാൻ പറ്റില്ല. ഇത് മതി. നമ്മുടെ ഈ മുളക് പൊടി നമ്മളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, കായം ഉലുവപ്പൊടി, അതിലോട്ട് ഈ നാരങ്ങ മുറിച്ച് വെച്ചത് ഇടുക. ഇനി തീയൊന്നും ഓണാക്കുക വേണ്ട, ഞാനിത് വഴറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചതേ ഉള്ളൂ, ഇനി ഒന്നും ചെയ്യണ്ട, ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിടണം, ഇതൊന്ന് നന്നായിട്ട് ഇളക്കട്ടെ. ഇളക്കിയതിന് ശേഷം ഇതാ നമ്മൾ ഇതിന് വേണ്ട ആവശ്യത്തിന് ഉപ്പിട്ടു കേട്ടോളൂ.
ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി ഇത് നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് കുപ്പി ഗ്ലാസ് പിന്നെ കുപ്പി ഉണ്ടാവുമല്ലോ അതിലിട്ട് വെക്കുക. വേറെ അതിലൊന്നും ചെയ്യണ്ട. ഇനി നമ്മൾ ഒരു ഒരു കൂടുതലാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു തുണിയിൽ നല്ലെണ്ണയൊക്കെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് വെക്കാം. ഇത് പത്രയൊന്നുമില്ല, ഒരു കിലോന് താഴെയുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് അപാരം ഉണോട്ടുള്ളൂ. എന്താ ടേസ്റ്റ് അറിയോ? ഗംഭീര ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്, ചേർക്കാനുണ്ട്. എന്താ വെച്ചാല് പഞ്ചസാര. കാരണം ഇതിന്റെ എരിവും പുളിയും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. ഇത് ചേർത്താലേ ഇതിന് അത്രയും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മതി. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നല്ലോണം തണുക്കട്ടെ. തണുത്തിട്ട് നല്ലോണം ആറട്ടെ. ആറിയതിന് ശേഷം ഇത് ഗ്ലാസ് ഒരു ബോട്ടിൽ ആക്കി വെക്കുക. ആക്കി വെച്ചതിന് ശേഷം മേലിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു വെച്ചാൽ മതി കേട്ടോ. വേറൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോഴപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ, സീ യു.